പുതിയ ഫ്രഷ് വീട്ടിലേക്ക് സ്വാഗതം. സോ ഇന്ന് നൈറ്റ് 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ ഒന്നല്ല, ഇന്ന് നൈറ്റ് ഫുള്ള് ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിലല്ല ഗൈസ്, വീട്ടിന്റെ പുറത്ത് ടെന്റ് കെട്ടിന് അതിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഇന്നലത്തെ വീഡിയോ കണ്ടാൽ ഞങ്ങൾ ടെന്റ് ഉണ്ടാക്കണമൊക്കെ എന്നിട്ടിട്ട്. സോ ഇന്ന് നൈറ്റ് ഫുള്ള് ഞങ്ങൾ രാത്രി ടെന്റിലാണ്. സോ ടെന്റ് ആണ് റെഡി ആയിരുന്നത്, ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ആയിരുന്നു. ഡ്യൂഡിയും ലാസ്റ്റ് ഓൾറെഡി അതിൽ കയറി ഇരുന്നുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകും. ഓക്കെ ഗൈസ്, നമ്മളുടെ ടെന്റ് ഒന്നായിട്ട് വേറെ വേറെ ലെവലായിരിക്കും. ഓക്കെ, രണ്ട് ലൈറ്റാണ്, അതുകൊണ്ട് തന്നെ ഉള്ളിൽ നമുക്ക് ചെറിയ ലൈറ്റ് ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ കൂടെ വലിയ ലൈറ്റ് ആണെങ്കിൽ ഉള്ളിൽ ചെറിയ ലൈറ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് സുഖമായിട്ട് കടന്നുറങ്ങാം. എല്ലാം ഉറങ്ങുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കും കേട്ടോ. കണ്ടി, നല്ല സെറ്റപ്പാണ്. ഇതിന്റെ ഉള്ളിൽ ലാസിയും ഡ്യൂഡി ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് നല്ല കാറ്റുണ്ട്. ഇതിങ്ങനെ തുറന്ന് വെക്കാനേ എങ്ങനെ പോകും എനിക്ക് അറിയില്ല. ഇവിടെ വേറൊരു സംഭവം ഒന്നും കാണുന്നില്ല. എങ്ങനെയാണ് വെച്ചാൽ മതി, ചെറുതായിട്ട് വൃത്തിയുടായെന്ന് പറയാം. എന്നാലും ഡ്യൂഡി എന്നൊന്ന് നല്ലോണം കാണണല്ലോ, അപ്പുറത്തോടെ വരാം. ഓക്കെ, ഇന്ന് രാത്രി ഞാനും ഡ്യൂഡി ലാസിന് ചിലപ്പോ എടുത്ത് പുറത്തിടും. ഓക്കെ, ഞങ്ങൾ രണ്ടാളും ചിലപ്പോ ഇതിനുള്ളിലായിരിക്കും കടന്നുറങ്ങുക. സോ നമുക്ക് അതിനുള്ളിലെ ഉള്ളിൽ നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള പ്ലേസ് അല്ലെങ്കിൽ ഞങ്ങളെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് ഞങ്ങൾ ഇന്ന് കിടക്കാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, മൊത്തം ഒരു വെറൈറ്റി വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഡ്യൂഡി, കെൻ യു പ്ലീസ് ഓപ്പൺ ദ ഹൗസ് ഫോർ മീ പ്ലീസ്. ഹലോ, വാതിൽ തുറക്കൂ. എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങൾ അവിടെ? നല്ല സുഖല്ലേ? അതൊന്ന് കുറച്ചുകൂടി ഓപ്പൺ ആക്കി, ഈ മനുഷ്യനെ അങ്ങോട്ട് കിടക്കാം. വേണ്ട കേട്ടോ, ഓപ്പൺ ആക്കോ, ഓപ്പൺ ആക്കോ ഫുള്ളന്. ഏയ് ഏയ് മിസ്റ്റർ ലാസ്, എടുത്തോണ്ട് പോടീനെ. ലാസിക്കുട്ടോ, കകപ്പ് അങ്ങോട്ട് വരട്ടോ. കകപ്പ് വരെ ഏതപ്പ് ഇതാക്കണ, ഞാനിങ്ങോട്ട് കയറി. നമ്മൾ തൽക്കാലം നെറ്റ് ഇടല്ലേ, തൽക്കാലം നെറ്റ് ഇടല്ലേ ഗൈസ്. തൽക്കാലം ഇപ്പൊ നെറ്റ് ഇട, നെറ്റൊക്കെ ഇട്ടു ഗൈസ്. ഉണ്ടല്ലേ, നെറ്റൊക്കെ ഇട്ട് മൊത്തം സെറ്റാക്കി. ഇനി നമ്മളെ ലാസി എന്താക്കും? ലാസിത ഇതിങ്ങനെ മാന്തി കളിക്കണ്ട് ഗൈസ്. ഇവിടെ വന്നിട്ട് പൊട്ടിക്കലടേ, പൊട്ടിക്കലടാ പുറത്തിട്ട്. പിന്നെന്താ എനിക്ക് പുറത്ത് പോകാൻ കഴിയാ? അത് പുറത്താണ്, പക്ഷെ പുറത്ത് പോകാനും കഴിയില്ല. നോട്ടാണ് ഗൈസ്, എന്താ സംഭവം തന്നെ മനസ്സിലാവില്ല. ഡാഡാ, അത് പൊളിക്കല്ല, അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നിർത്തിയാട്ടോ. ഇങ്ങോട്ട് വാ. ഗൈസ്, അപ്പൊ എങ്ങനെയുണ്ട്? നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ കഴിയില്ല. കണ്ടില്ലേ, നല്ല ചെറിയ ലൈറ്റ് ഇല്ല. അതാണ് നമ്മൾ ഈ ഒരു ലെൻസിന്റെ പ്രത്യേകത, ചെറിയ ലൈറ്റ് മതി. 1.4 ആപേസർ ആണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ വരുമ്പോ ഭയങ്കര ബ്രൈറ്റ് ആണ്. ഏയ് വീട് ഇതാക്കണ, ഇവിടെ ആപ്പിളൊക്കെ ഉണ്ട്. നമ്മള് ആപ്പിള് കൊക്കക്കോളി ഒക്കെ കുഞ്ഞുമോളെ പ്രേതത്തിന്റെ ട്രൈ ചെയ്യണ്ടേ? ശരി, ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി ഇഷ്ടമായിക്കോ, ഒരു 10 മണിയൊക്കെ ആയിക്കോട്ടെ. അപ്പൊ പ്രേതത്തിന്റെ നമ്പർ തെറ്റാക്കാം. ഡ്യൂഡി ലാസിനെ കൊണ്ട് വീട്ടിലാക്കാൻ പോവാണ്. വേറെ ഒന്നല്ല, ഇതവിടെ ഓട്ടാക്കി ഗൈസ്, ടെററാണ് ഗൈസ്. ഡ്യൂഡി ഇതാക്കണ ഡിജെ ഉള്ള സാധനം കുഞ്ഞാ. ഡിജെ അപ്പുറത്ത് വീട്ടുകാർ എന്തായിരിക്കും നോക്കണ്ടേ? വേറെ ഒന്നല്ല, രണ്ട് ലൈറ്റ് വലുതായിട്ടും കൂടി വെച്ചിട്ട് ടെന്റ്, നല്ലൊരു വീടാണെന്നായിട്ട് ഒരു വില്ലണ്ടായിട്ട് ടെന്റിന്റെ ഉള്ളിൽ ക്ലിയർ ആയിട്ട് കാണുന്നു ടെന്റ്. കോമഡി ആയിക്കോട്ടെ. ഇന്നലത്തെ വീഡിയോ 100K ലൈക്ക് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ചെയ്യുന്നു പറഞ്ഞാണ്. സോ ഞങ്ങൾ എത്ര ലൈക്ക് ആയി, ഇങ്ങള എത്ര ലൈക്ക് ആയി എന്നൊക്കെ നോക്കി. ലൈക്ക് കുറവാണ്, നല്ലവരുന്ന് എസ്കേപ്പ് ആണ് ഗൈസ്. കാരണം ഇന്നലത്തെ വീട് ഞങ്ങൾ ടെന്റ് ഉണ്ടാക്കിയ ശേഷം പറഞ്ഞിരുന്നു, ഞങ്ങൾ കറക്റ്റ് 100K ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കാം. 50K ആയിട്ടുള്ളൂ, അപ്പൊ കുഴപ്പമില്ല. 100 ആയില്ല ഗൈസ്, 100 ആയി കഴിഞ്ഞാൽ ഗൈസ് ഞങ്ങൾ ഇങ്ങനെ ആകാശം കണ്ട് കിടക്കല്ലോ. ഞങ്ങളെ ഇതിനുള്ള കൂടെ ആകാശം കറക്റ്റ് കാണാം. വാക്കണ 8:45 ആയി ഗൈസ്. ഡ്യൂട്ടി ഇതാക്കണ ഓളെ ഏതൊക്കെ പൂച്ചന്റെ റീൽസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാണ്. പുതിയ പുതിയ റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കണം. വേറെ പണിയൊന്നുമില്ല, ഡി പോയി പഠിച്ചുവിടാ ഓൺലൈൻ ക്ലാസ്സിന്റെ. ഗതപ്പ 9 മണിയൊക്കെ ആവാനെ നമ്മളെ അമ്മ ഫുഡ് കൊണ്ടുവന്ന് നല്ല ചപ്പാത്തി അല്ല ദോശയും ബീഫാണ്. സോ കുറച്ച് ദോശ കൊണ്ട് എടുക്കുക. നല്ല ബീഫ്, ഇന്ന് ഉച്ചക്കും ബീഫ് ആയി നിട്ട്. എന്നിട്ട് ഒരു ബീഫിന്റെ കഷ്ണം കൂടെ എടുക്കുക. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചെടുങ്ങത്താ. ഇല്ല
മുതിർന്നവരിങ്ങനെ കഴിക്കും, ഇളവരത് ഇങ്ങനെ കാണാം, മനസ്സിലായില്ലേ? കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണാനുള്ളതാ. നീ ഡ്യൂഡി ഇങ്ങനെ കഴിക്കാ, ഡ്യൂഡി ഇങ്ങനെ കഴിക്കാ, നീ കാണിച്ചറിഞ്ഞ ഡ്യൂഡി ഇതാ. എങ്ങനെയുണ്ട്? നല്ലുണ്ട്, നല്ലുണ്ട്. ഇനി വേണമെങ്കിൽ വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. പിന്നെ ഡ്യൂഡി ഇങ്ങനെ എടുക്കും, വെച്ചെടുക്കും. ഡ്യൂഡി ഇതാ. പെട്ടെന്ന് എനിക്ക് ഇറങ്ങി പോകാൻ കഴിയും, കിട്ടി അവിടെ കിടക്കും. ആ എക്സസൈസ് ചെയ്യുന്ന സാധനം എടുത്ത് തലക്കിട്ടൊന്ന് തേര് പറഞ്ഞേക്കാം. അടിങ്ങി നിന്നു ഗസപ്പോലെ ഫുഡ് കഴിച്ചതിന്റെ കൈയൊക്കെ നമ്മള് ഇതാക്കണം, ഇങ്ങനെ തന്നെ ആട്ടോ കഴിക്കണം. ഇനി പുറത്തൊന്നും ഇറങ്ങുന്നില്ല. ഡ്യൂഡി ഒന്നും രണ്ടോ പുറത്തിറങ്ങി, പക്ഷെ ഞാൻ പുറത്തിറങ്ങില്ല ഗൈസ്. ഇതപ്പോ കുറച്ച് ചായയുടെയും കുടിച്ചാല് സമാധാനമായി. ഡ്യൂഡി ഈ ഇങ്ങനെ ഈ ടെന്റിനുള്ളിൽ പുറത്തിറങ്ങുമ്പോ ഈ ഭയങ്കര മസിൽ മാൻ ആവല്ലോ ഞങ്ങളെ. ഇതിപ്പോ 11:30 11:30 നമ്മളെ ചെക്കൻ നിക്കണ്ടില്ലേ കുഞ്ഞോ? അപ്പൊ ഉറക്ക വന്നോ? ഏ പക്ഷെ നമ്മക്ക് കുഞ്ഞുമോളെ ഞാനില്ല, അതിന് എനിക്ക് വേണ്ട. ഞാൻ ആപ്പ് കണ്ടപ്പോ ആപ്പ് ഒന്ന് എടുത്തു നോക്കാം. ഒരേ ഒരു പോരായ്മ ഉള്ളു ഗൈസ്, കാരണം ഇവിടെ ചാരി ഇരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാലേ. ഗോസ്റ്റ് ഗൈസ് നമുക്ക് ഇനി ഗോസ്റ്റിന്റെ ആപ്പ് എടുക്കാം. അമ്മ ഇത് കഴിഞ്ഞിട്ട് കടന്നുറങ്ങണം, പിന്നെ നമ്മള് രാവിലെ കിടന്നുറങ്ങാൻ കഴിയെനിക്ക് തോന്നുന്ന ചെയ്യണ്ടേ. സ്റ്റാർട്ട് അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ഗോസ്റ്റ് ഇതിന്റെ ശബ്ദം. ഈ പ്രേതാണ്. മാർക്ക് 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 നോക്കട്ടെ, നമുക്ക് അങ്ങോട്ട് ആക്കിയൊക്കെ ഞാൻ മിക്കി മൗസിന്റെ തല കണ്ടിട്ട് വേണ്ടട്ട് അവിടെ വെക്കുകയും ചെയ്യണ്ട. ഇത് ശരിയാവൂല, പേടിയാവുണ്ടോ? ശരിയാവൂല. ആ ഭാഗത്തേക്ക് വെക്കുമ്പോഴായിരുന്നല്ലോ ഞാൻ വന്ന്. നിങ്ങള് 12 മണിയായിട്ടോ? കളിക്കില്ല, തമാശ ഇല്ലല്ലോ. ഒന്നില്ല, കൊഴപ്പല്ല. ഇന്ന് രാത്രി ഉണ്ട്, ഉറങ്ങാൻ പോയിണ്ടോ? പ്രേതോ ഉറങ്ങാൻ പോയിണ്ടോ? പ്രേതൊക്കെ ചുമ്മാ ഞാൻ കിടക്കണം. ഇവിടെ എവിടെ ഉണ്ടെന്ന് കാണിക്കട്ടെ ഈ ഭാഗം. വേണ്ട, നോക്കട്ടെ. ഈ കളി തമാശ കളിക്കല്ലേ. എനിക്കൊന്നും കാണാൻ കഴിയില്ല, അവിടെ ഒന്നില്ല. ഇത് തുറന്നില്ലല്ലേ. ഞാൻ പൊട്ടനെ പോലെ അഭിനയിച്ചതോടെ സോറി, ഞാൻ പൊട്ടനല്ല കേട്ടോ. ഇപ്പൊ ഇനി കളിയൊന്നുമില്ല, സീരിയസ് ആയതുകൊണ്ട് നമ്മൾ വേഗം കടക്കാൻ പോകുന്നു. ചിലപ്പോ ഞാൻ ഡ്യൂഡിനെ പിടിച്ച് കുത്തും, പിടിച്ച് അപ്പുറത്തെ റൂമിൽ വിടാൻ മതി. വേറൊന്നുമില്ല, എനിക്ക് എന്താ പറയാ, ഡ്യൂഡി കടക്കുന്നവരെ ചവിട്ടുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്ക് ചവിട്ടി എരന്ന് വാങ്ങാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടൊക്കെ ഇപ്പോ ഏകദേശം 11:00 to 12:00 ആവാനായി. സോ ഇപ്പൊ കടക്കാണ്ട് നാളെ രാവിലെ എണീറ്റതിന് ശേഷം ബാക്കി ഇവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞവരൊക്കെ അടുത്ത് എങ്ങനെയാണ് കടത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞവരൊക്കെ ഒരു സംഭവം സെറ്റാക്കി ഉണ്ട്. നാളെ കാണാം ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഓക്കെ, നല്ലൊരു ഫ്രഷ് ഗുഡ് മോർണിംഗ്. സോ ഇപ്പൊ ഏകദേശം സമയം, ഞാൻ ഫ്ലാഷ് ഔട്ട് അടിക്കണം. ഏകദേശം സമയം കാണുന്നുണ്ട് നിങ്ങൾക്ക്, അതാണ് 4:53 ഗൈസ്, 4:53. സോ കിട്ടില്ലേ, ലൈറ്റ് കിട്ടില്ലേ? ഞാൻ ഇത് എത്ര നേരത്തെ എണീറ്റ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കോഴിക്കോട് പോകാണ്ട്. സോ ഇന്ന് കോഴിക്കോട് പോകണം എന്റെ പൊന്നു. അപ്പൊ എങ്ങനെ ടെന്റിൽ ഞാൻ ഡ്യൂഡിനെ എടുത്ത് പുറത്താക്കി കിട്ടോ. അപ്പൊ ഞാൻ ഡ്യൂഡിനെ എടുത്ത് പുറത്താക്കി ഞാൻ ഒറ്റ കിടന്ന് നല്ല സുഖസുന്ദരമായിട്ട് കിടന്ന്, പക്ഷെ എന്തൊക്കെ അവിടുന്നൊക്കെ കുത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതില്ലേ മാറ്റ്, ഈ സാധനം കുറച്ച് നനവ് വന്നിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് എനിക്കറിയില്ല.
എല്ലാ സ്ഥലങ്ങളിലും എന്താ പറയാ എല്ലാ സ്ഥലങ്ങളിലും ഒരു നനവ് വന്നു. എനിക്ക് തോന്നുന്നു താഴത്തുനിന്നുള്ളത് മുകളിലുള്ള എന്തോന്ന് മഞ്ഞിട്ടാണ് തോന്നുന്നത്. പക്ഷേ കുഴപ്പമില്ല, നല്ല ഉറക്കായിരുന്നു. പിന്നെ കുറച്ച് ഹാർഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് കടന്നു ഇരുന്നാൽ തിരിഞ്ഞു കടന്നാലൊക്കെ കുറച്ചൊരു എഫക്റ്റീവാണ് ബോഡിയിൽ, വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു സംഭവം, നല്ല പ്രത്യേകിച്ച് നല്ലൊരു സംഭവം. സോ യാ, ഇനിയിപ്പം ടൈമായി, ഞാൻ അനിയത്തിനെ പോയി വിളിക്കട്ടെ. വിളിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പരിപാടിയൊക്കെയുണ്ട്, പോകണം, റെഡി ആയി പോകണം. ഓക്കെ, ബാക്കി അനി നേരം വെളുത്തിട്ട് ചായ കുടിച്ചിട്ട് പറഞ്ഞിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ.